ഒരു തിരിച്ചുവരവിൽ നടന്ന രണ്ട് അത്ഭുതമാണ് ഇന്നത്തെ വചനം നമ്മൾ വായിച്ചു കേട്ടത്. രക്തസ്രാവകാരി സ്ത്രീക്ക് സൗഖ്യം കിട്ടുന്നതും ജൈറസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നതും. ആദ്യത്തെ വാക്യം 40-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവര് തിരിച്ചു വന്നപ്പോൾ എന്നൊരു, യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു എന്നായി. ഈ തിരിച്ചുവരവ് എന്താണ് എന്ന് ശ്രദ്ധാപൂർവം നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ഗലീലയിൽ നിന്ന് ഗരസേനരുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തോണിയിൽ കയറി യാത്ര തിരിക്കുകയെ. പോകുന്ന വഴിക്കാണ് കടലിനെ ശാന്തമാക്കിയ അത്ഭുതം നടത്തുക. അതിനെ തുടർന്ന് ഗരസേനരുടെ നാട്ടിലെത്തി പിശാചുബാധിതൻ്റെ പിശാചുബാധ ഒഴിപ്പിച്ചു. അവിടെ വെച്ച് അവര് യേശുവിനോട് നാട് വിട്ടുപോകാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നാട് വിട്ടുപോകാനായിട്ട് അവർ ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുന്ന് വീണ്ടും അദ്ദേഹം ഗലീലയിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് തിരിച്ചുവരവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ആ തിരിച്ചുവരവിൻ്റെ പ്രത്യേകത ഇതാണ്, ഒരു നാട്ടിൽ ചെന്നിട്ട് അവിടെ സ്വീകാര്യതയില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വരിക. ആ തിരിച്ചുവരവിൽ ഇവിടെ വചനം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം, അവിടെ ഒരു കൂട്ടം ജനം തിരസ്കരിച്ചെങ്കിൽ ഇവിടെ ഒരു കൂട്ടം സ്വാഗതം ചെയ്തു എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചില തിക്താനുഭവങ്ങളുണ്ടാകാം. ചില സ്ഥലങ്ങളിലെ തിരസ്കരണങ്ങൾ ഉണ്ടാകുമ്പോൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന കുറേ പേര് ഉണ്ടാകും എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ തുടർന്ന് വായിക്കുകയാണ്, അവർ അവനെ കാത്തിരിക്കുകയായിരുന്നു. കാത്തിരിക്കാനായിട്ട് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ. ഒരിക്കൽ ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു രംഗം, അവിടെ വെച്ച് അയാളെ കണ്ട ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, നിന്നെ നോക്കി ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഈ ലോകത്തിൽ നീ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ലോകത്തിൽ നീ മരിച്ചാൽ കരയുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ട് എങ്കിൽ നീ മരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ നീ മരിച്ചോ. അയാൾ ആലോചിച്ചപ്പോൾ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട്, ആരെങ്കിലുമൊക്കെ കരയാനായിട്ടിട വരും, അങ്ങനെയെങ്കിൽ മരിക്കണ്ടെന്ന് കരുതി അയാൾ തിരിച്ചുപോയത്രേ. കാത്തിരിക്കുന്ന, എവിടെയൊക്കെ തിരസ്കരിക്കപ്പെട്ടാലും കാത്തിരിക്കുന്നവരുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യം. അതുകൊണ്ട് തന്നെ കാത്തിരിപ്പുകാരോട് ക്രിസ്തുവിനൊരു പ്രത്യേക ശൈലിയുണ്ട്. കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് ഈശോ എത്തുന്നുണ്ട്. എല്ലായിടത്തും നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, അവനെ പ്രതീക്ഷിച്ചിരുന്നവരുടെ അടുത്തൊക്കെ അവൻ സംലഭ്യമായിട്ടുണ്ട്. രണ്ടാമതായിട്ട് കാത്തിരിക്കുന്നവരോടൊക്കെ അവൻ അനുകമ്പയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കാത്തിരിപ്പുകാർക്ക് ഒരു വലിയ ആശ്വാസം തരുന്ന ഒരു വചനഭാഗമാണിത്. കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് യേശു വരുമെന്നുള്ളതും കാത്തിരിപ്പുകാരെ ഈശോ അനുകമ്പയോടുകൂടി സമീപിക്കുമെന്നുള്ളതും. വീണ്ടും നമ്മൾ പിന്നെ നമ്മൾ കാണുന്നത് ജൈറോസിൻ്റെ സംഭവമാണ്. ജൈറോസ് എന്തൊക്കെയാണ് ചെയ്യുക? ഒന്ന്, അവൻ വ്യക്തിപരമായിട്ടാണ് യേശുവിനെ അന്വേഷിച്ച് വരിക. ബാക്കിയുള്ളവരൊക്കെ കാത്തിരുന്നെങ്കിലും വ്യക്തിപരമായ ഒരു ആവശ്യവുമായിട്ട് അവർ വന്നിട്ടില്ല. ഇവിടെ രണ്ടുപേര് വ്യക്തിപരമായ ആവശ്യവുമായിട്ട് യേശുവിൻ്റെ അടുത്ത് വരികയാണ്. അതൊന്ന് ജൈറോസും മറ്റൊന്ന് രക്തസ്രാവകാരിയാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് സമൂഹമൊക്കെ ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ, ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ, ഒരു കുദാശയിൽ പങ്കെടുക്കുമ്പോൾ, എല്ലാവരും അവരൊറ്റ കാര്യത്തിലാണെങ്കിലും വ്യക്തിപരമായി ദൈവവുമായി ഇടപെടാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുക്കേണ്ടതുണ്ട്. എല്ലാവരും യേശുവിനെ കാത്തിരുന്നവർ തന്നെയാണ്. പക്ഷേ വ്യക്തിപരമായി ജൈറോസ് ഒരു പ്രത്യേക ഇടപെടൽ നടത്തുന്നുണ്ട്. ഒരു സമൂഹം ഒന്നാകെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു കുദാശയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴൊക്കെ എല്ലാവരുടെയും കൂടെ ഞാനും ഒരു ഓളക്ക് കണക്ക് പോയാൽ പോരാ, വ്യക്തിപരമായ ഒരു ഇടപെടൽ നടത്തപ്പെടേണ്ടതുണ്ട് എന്ന് ഈ ജൈറോസും ഈ രക്തസ്രാവകാരിയും നമ്മളെ ഓർമ്മപ്പെടുത്തി. രണ്ടാമതായിട്ട് ഇവർ രണ്ടുപേരും വീഴുന്നുണ്ട്. കർത്താവിൻ്റെ അടുത്ത് ഒരു വീഴ്ച ആവശ്യമാണ്.
കാൽക്കൽ വീഴുകയാണ്. ജൈറോസ് കാൽക്കൽ വീണ് ആവശ്യം ഉന്നയിക്കുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ കാൽക്കൽ വീണ് സാക്ഷിയായി മാറുന്നു. ഈ വീഴ്ച പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് അപേക്ഷയാണ്. ജൈറോസ് തൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യം. വീണ്ടും അഞ്ചാമതായിട്ട് തൻ്റെ പ്രശ്നം അവതരിപ്പിക്കുക. അത് ജൈറോസും ചെയ്യുന്നുണ്ട്, ഈ രക്തസ്രാവക്കാരി സ്ത്രീയും ചെയ്യുന്നുണ്ട്. യേശുവിനെ അറിയാൻ മലഞ്ഞിട്ടല്ലോ, പക്ഷെ അത് ചെയ്യേണ്ട ദൗത്യം നമുക്കുണ്ട്. അത് ഇതെല്ലാം വ്യക്തിപരമായ ഒരു ബന്ധത്തിൻ്റെ, വ്യക്തിപരമായ ഒരു ഇടപെടലിൻ്റെ സൂചകങ്ങളാണ് ഇതെല്ലാം. മറ്റുള്ളവർ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. ആ ഒരു കാത്തിരുന്ന ജനക്കൂട്ടം, സ്വാഗതം ചെയ്ത ജനക്കൂട്ടം ചെയ്യാത്ത കാര്യമാണ് ഇത്. വ്യക്തിപരമായ ഇടപെടലിലൂടെ ഇവർ രണ്ടുപേരും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ കാണേണ്ട ഒരു കാര്യം 42-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവനെ തിക്കിയിരുന്നു. അവനെ തിക്കിയിരുന്നു. ഈ തിക്കൽ ജനക്കൂട്ടം ചെയ്യുന്ന പണിയാണ്. തിക്കൽ നമ്മളും ചെയ്യുന്നുണ്ട്. കർത്താവിന് ഒരുപാട് ഇട്ട് തിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് തിക്കൽ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളും പരാതിപ്പെട്ടികളും അതുപോലെ തന്നെ പരിഭവങ്ങളും ഒക്കെ ഈ തിക്കലുകളാണല്ലോ. ഒരു ഇടപെടലിൽ വ്യക്തിപരമായ ഒരു ബന്ധത്തേക്കാൾ ഉപരി ഓളത്തിൽ നിന്ന് തിക്കലുകളാണ് നടക്കപ്പെടുക. ആ തിക്കലുകളെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈ തിക്കലുകൾക്കപ്പുറത്തേക്ക് സ്പർശങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്ന് വരുന്നു. പ്രാർത്ഥനയുടെ ശൈലിയിൽ, ആധ്യാത്മിക അഭ്യാസങ്ങളുടെ ശൈലികളിൽ മാറ്റം ആവശ്യമാണ് എന്ന് ഈ സ്പർശവും തിക്കലും തമ്മിലുള്ള വ്യക്തത മാറ്റങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇനി 12 വർഷമായി രക്തസ്രാവം ഉള്ളവളെന്ന് പറയണം. 12 വർഷത്തിന് വലിയ പ്രത്യേകതയൊന്നും, അല്ലെങ്കിൽ ആ വർഷത്തിൻ്റെ ദൈർഘ്യം നമ്മൾ എടുക്കുമ്പോഴേ 12 ഒരു പൂർണ്ണസംഖ്യ. ആ അർത്ഥത്തിൽ സംഖ്യാശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ അന്നത്തെ കാലത്തെ സംഖ്യയുടെ വിലയിരുത്തൽ 7, 12 എന്നൊക്കെ പറയുന്നത് പൂർണ്ണതയുടെ അടയാളമാണ്. 100 കൂട്ടം പണിയുണ്ട് എന്നൊരു സ്ത്രീ വീട്ടിലെ ജോലിഭാരത്തെക്കുറിച്ച് പറഞ്ഞാൽ 100 എണ്ണം എന്നർത്ഥമില്ലല്ലോ, ഒട്ടേറെ പണികളുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ 12ഉം 7ഉം ഒക്കെ പറയുന്നത് സ്വാഭാവികമായും ഒട്ടേറെ കാലമായി അവൾക്ക് രക്തസ്രാവം എന്ന് തന്നെയാണ് സൂചന. ഇനി 12 എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഏതായാലും അത്രയും വർഷമായി. മറ്റു ചില ബൈബിളുകളിൽ കാണുന്നത് ഒട്ടേറെ വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും പണം മുഴുവൻ അവൾ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടും സൗഖ്യപ്പെടാത്തവളാണ് എന്നൊരു കാര്യം മറ്റു ചില കൈയെഴുത്ത് പ്രതികളിൽ ബൈബിളുകളിൽ കാണുന്നുണ്ട്. ഏതായാലും നമ്മുടെ POC ബൈബിളിൽ അത് അടിയിലാണ്, അടിക്കുറിപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളൂ. മുഖ്യ വായനകളിൽ, വായനയിൽ അത് പെടുത്തിയിട്ടില്ല. വേണ്ട, നമ്മൾ തുടർന്ന് വായിച്ചു പോകുമ്പോൾ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എന്നൊരു സ്പർശിച്ചത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലാണ് എന്ന് പറയുന്നുണ്ട്. അത് ക്രാസ്പിഡോൺ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ക്രാസ്പിഡോൺ, ക്രാസ്പിഡോൺ എന്ന ഗ്രീക്ക് പദം, അതിൻ്റെ ഈ വാക്ക് നമ്മൾ ബൈബിളിൽ പലയിടത്തും കാണുന്നുണ്ട്. അത് യഹൂദരുടെ മേലങ്കിയുടെ 4 വശത്തും ചരടുകൾ പിരിച്ചിട്ട്, ഒരു കൂട്ടം ചരടുകൾ പിരിച്ചിട്ടുണ്ടാവും ഈ മേലങ്കിയുടെ 4 വശത്തും ഉണ്ടാവും. ആ മേലങ്കിയുടെ വിളുമ്പുകൾ അല്ലെങ്കിൽ തോരണങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. മറ്റൊരിടത്ത് നമ്മൾ ഫരീസേര് ഈ വിളുമ്പുകൾ കൂട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ നീളം കൂട്ടുക എന്ന് പറയുന്നത് അവരുടെ പരിശുദ്ധിയുടെ അടയാളമായിട്ട്, ചില സന്യാസ വേഷവിധാനങ്ങളിൽ അത്തരം ചില രീതികൾ കണ്ടിട്ടുണ്ട്. ചരടുകൾ ഒക്കെ കുറുകെ കെട്ടുകയും അതിന് ചില കെട്ടുകളൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്ന ശൈലി കണ്ടിട്ടുണ്ട്. ഏതായാലും ഈ വിളുമ്പുകൾ വിശുദ്ധിയുടെ അടയാളമായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് താൻ കൂടുതൽ വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് എന്ന് വെളിവാക്കാൻ വേണ്ടി ഈ തോങ്ങലുകൾക്ക് നീളം കൂട്ടുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ഫരീസേർക്കത് കൂടാതെ ഈ 4 തോങ്ങലുകളുടെയും കൂട്ടത്തിൽ, ഒരു കൂട്ടം നൂലുകളായിരിക്കും, അതിൻ്റെ അകത്ത് ഒരു നൂല്
നീല നിറമുള്ളതായിരിക്കണം എന്നവർക്ക് വ്യവസ്ഥയുണ്ട്. അത് അവര് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവരാണ് എന്ന് ഓർമ്മപ്പെടുത്താനാ, നിയമപാലകരാണ് അവരെന്ന് ഓർമ്മപ്പെടുത്താൻ. അല്ലാത്തവർ ഫരിസേരല്ലാത്തവർ അങ്ങനെ നീല കളർ ഉണ്ടാകില്ല. അപ്പോൾ ഫരിസേരെ തിരിച്ചറിയാനായിട്ട് ഒരു അടയാളം കൂടിയായിരുന്നു ഈ നീല ചരടുള്ള തോങ്ങൽ. ഒരു ചരട് മാത്രമേ നീല ഉണ്ടാവുള്ളൂ, ബാക്കി മറ്റു കളറുകളായിരിക്കും. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതാണ്, വസ്ത്രത്തിൻ്റെ വിളിമ്പിലാണ് ഇവൾ സ്പർശിച്ചത് എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് യേശുവിൻ്റെ വിശുദ്ധിക്ക് മേലെയാണ് രക്തസ്രാവമുള്ളവൾ സ്പർശിച്ചത് എന്ന് നമ്മൾ വായിച്ചെടുക്കണം. അങ്ങനൊരു ചിന്ത അതിൻ്റെ മുമ്പിൽ നമ്മൾ പരുവപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ശാരീരികമായ അശുദ്ധികൾ ദൈവത്തിൻ്റെ ശുദ്ധിയിൽ ശുദ്ധമാക്കപ്പെടും എന്നൊരു ധ്വനിയും അതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. രണ്ടാമതായിട്ട് വിളമ്പെന്ന് പറയുന്നത് ഏറ്റവും അറ്റത്ത് കിടക്കുന്നതാണ്, അവൻ്റെ ഏഴ് അയലക്കത്ത് എത്തിയില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിളിമ്പിൽ സ്പർശിച്ചാൽ അവൻ തിരിച്ചറിയും എന്നുള്ള ധ്വനിയും കൂടിയും നമ്മൾ മൂന്നാമതായിട്ട് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വിളിമ്പ് നമുക്കൊരുപാട് ധ്യാനചിന്തകൾ തരുന്ന ഒന്ന് തന്നെയാണ്. 44-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൾ പിന്നിലൂടെ വന്നാണ് അവനെ സ്പർശിച്ചു. അവളുടെ വിശ്വാസം പിന്നിലൂടെ വരുന്ന വിശ്വാസം. പലപ്പോഴും ബൈബിളിലെ ഉടനീളം ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരുമാകുന്ന ചില ശൈലി ദൈവത്തിൻ്റെ ശൈലിയാണ്. ഈ രക്തസ്രാവക്കാരി സ്ത്രീ പിന്നിലൂടെ വന്നിട്ട് പിന്നെ അവളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയല്ലോ. പിന്നിലൂടെ വരുന്നവരൊക്കെയും മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരൊടയ തമ്പുരാനാണ് നമുക്കുള്ളത്. മറിച്ചും ചിന്തിക്കണം, വലിയ അഹങ്കാരത്തോടുകൂടി ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞ് ചീത്തപ്പേരാക്കി ജീവിക്കുന്ന ഓരോരുത്തരെയും പിന്നിലേക്ക് മാറ്റാനുള്ള സംവിധാനവും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭീതിയോടെ വിറയലോടെ ഓർക്കണം. അതിനാണല്ലോ അവസാന വിധി എന്നൊക്കെ പറയുക. അപ്പോൾ മുന്നിലൂടെ വരുന്നവനെ പിന്നിലേക്ക് മാറ്റാനും പിന്നിലൂടെ വരുന്നവരെ മുന്നിലേക്ക് മാറ്റാനുമൊക്കെയുള്ള വിധിയുടെ വാള് നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. കർത്താവ് അത്തരം ശൈലി എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ ഈ രക്തസ്രാവക്കാരി സ്ത്രീ അവനെ സ്പർശിച്ചു എന്നാ പറയുക. തൊട്ടു അല്ലെങ്കിൽ സ്പർശിച്ചു എന്ന വാക്ക് ബൈബിളിൽ നമ്മൾ നോക്കുമ്പോഴേ ഏതാണ്ട് 8 അത്ഭുതങ്ങൾ സ്പർശത്തിലൂടെ നടക്കപ്പെടുന്നുണ്ട്. 8 സ്പർശ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ അത്ഭുതം എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി ഇതിനെ വല്ലാണ്ട് നമ്മളൊന്ന് കൂട്ടിവെച്ച് ആലോചിക്കേണ്ട ധ്യാനിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവനെ തിക്കി ഒരുപാട് പേരുണ്ട്. ആ തിക്കിയുള്ള ഒരു വ്യക്തികളിലും ദൈവത്തെ അറിയാനോ ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകാനോ അത്ഭുതമുണ്ടാകാനോ സാധ്യത ഒരുക്കിയില്ല. പക്ഷേ അവനെ തിക്കുകയോ അവൻ്റെ മുന്നിൽ വരികയോ ഒന്നും ചെയ്യാത്തൊരു സ്ത്രീ വെറുതെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിച്ചവള് അവള് ദൈവാനുഭവം ഉണ്ടായി, അവള് അത്ഭുതമുണ്ടായി, അവൾക്ക് അനുഗ്രഹമുണ്ടായി. അവനെ തിക്കിക്കൂടി പോകുന്നവരാണോ നമ്മൾ, അതോ അവനെ സ്പർശിച്ചു പോകുന്നവരാണോ നമ്മൾ? ഏറെ വേദനയോടെ നൊമ്പരത്തോടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. എത്രയോ വർഷമായി നമ്മളൊക്കെയും വിശ്വാസ ജീവിതം നയിക്കുന്നു, അവനെ തിക്കിക്കൂട്ടി നമ്മൾ ജീവിക്കുന്നുണ്ട്. അവനെ തിക്കി തന്നെയാണ് ജീവിക്കുന്നത്, അവനോട് ചേർന്ന് തന്നെയാണ് ജീവിക്കണേ. പക്ഷേ അവനെ സ്പർശിക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടോ? അവനെ സ്പർശിക്കാൻ പറ്റിയിട്ടുണ്ടോ? തിക്കിയത് സ്പർശമാകില്ലല്ലോ. നമ്മുടെ തിക്കലുകളൊന്നും സ്പർശമാകുന്നില്ല. സ്പർശത്തിലാണ് സൗഖ്യമുണ്ടാകുക, സ്പർശത്തിലാണ് അനുഗ്രഹമുണ്ടാകുക, സ്പർശത്തിലാണ് ശക്തി പുറപ്പെടുക, സ്പർശത്തിലാണ് വ്യക്തിപരമായ അത്ഭുതങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുക. വീണ്ടും നമ്മൾ തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു എന്നാ പറയാം. തൽക്ഷണം, അതിൻ്റെ അർത്ഥം എന്താ? അവൾക്ക് എപ്പോഴോ രക്തസ്രാവം ഉണ്ടായി എന്നുള്ളതല്ല, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് രക്തസ്രാവം ഉണ്ടായി എന്നല്ല. രക്തസ്രാവം ഉള്ള സമയത്താണ് അവള് കർത്താവിനെ സ്പർശിച്ചത് എന്ന. രക്തസ്രാവം ഉള്ള സമയത്താണ് അവൾ കർത്താവിനെ സ്പർശിച്ചത് എന്ന. അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ നാട് തരുന്ന, നമ്മുടെ സംസ്കാരം തരുന്ന ചില അകൽച്ചകൾ, ചില മാറ്റി നിർത്തലുകൾ
ക്രിസ്തുവിന് സ്വീകാര്യമല്ല എന്നുകൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടതല്ലേ? അത് നമ്മൾ വളരെ ആഴത്തിൽ വായിച്ചെടുക്കേണ്ടതാണ്. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അശുദ്ധിയുടെ അടയാളമായി സൂക്ഷിക്കുന്ന ഒരു സമയത്താണ്, ഒരു സമയത്തിലും കാലത്തിലുമാണ് അവൾ കർത്താവിനെ സ്പർശിച്ചത് എന്ന് വരുന്നു. കർത്താവിന് അശുദ്ധിയുടെ കണക്കില്ല എന്ന് സാരം. വീണ്ടും നമ്മൾ യേശു ചോദിക്കുകയാണ്, ആരാണ് എന്നെ സ്പർശിച്ചത്? എപ്പോഴും ക്രിസ്തുവിൻ്റെ ഒരു ചോദ്യമാണത്, എന്നെ സ്പർശിച്ചത് ആരാ? തിക്കിയവരാര് എന്ന് കർത്താവ് അന്വേഷിക്കുന്നില്ല. നമ്മളൊക്കെ തിക്കുന്നവരാണ്, സ്പർശിച്ചവരാരെങ്കിലും ഉണ്ടോ എന്നാണ് തമ്മിൽ അന്വേഷിക്കുക. നമ്മൾ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ധ്യാനത്തിന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, ആ കൂട്ടത്തോട് ക്രിസ്തുവിനെ ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്, ആരാണ് എന്നെ സ്പർശിച്ചത്? സ്പർശിച്ച് ആരുമില്ലെങ്കിൽ കർത്താവിനൊന്നും പറയാനില്ല, തിക്കലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പണി കഴിഞ്ഞിട്ട് നിങ്ങൾ പൊക്കോ. തിക്കിയവരോട് കർത്താവിനോടൊന്നും പറയാനില്ല, കർത്താവിനൊന്നും പറയാനില്ല. സ്പർശിച്ചവരാരാ? സ്പർശിച്ചവരെയാണ് കർത്താവ് തിരക്കുക. കർത്താവിനെ സ്പർശിക്കാനായിട്ടുള്ള കെൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുക. അപ്പം കർത്താവിൻ്റെ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരമുണ്ടാകണം എന്ന് അർത്ഥം. അവിടെ 46-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ശക്തി പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഡുനാമിസ് എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഡുനാമിസ് എന്ന ഗ്രീക്ക് പദത്തിന് അന്തർലീനമായ ശക്തി എന്നാണ് അർത്ഥം. ശക്തി അകത്തുണ്ട്, അത് പുറത്തേക്ക് പോകുന്നോ ഇല്ല എന്നുള്ളതാണ്. അത് നമുക്കൊരു എന്തായാലും ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജനറേറ്റർ, ഈ ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതി അതിൻ്റെ അകത്തുണ്ട്, അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് പോകണ്ടോ ഇല്ലയോ എന്നുള്ളത്, കണക്ഷൻ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് എന്നെ ആശ്രയിച്ചിരിക്കും. ഇന്നതുപോലെ ദൈവത്തിൻ്റെ അകത്ത് ഈ ശക്തിയുണ്ട്, ഈ ശക്തിയെ നമ്മൾ കണക്ട് ചെയ്തോ, നമ്മൾ സ്പർശിച്ചോ എന്നുള്ളതാണ് പ്രശ്നം. സ്പർശിച്ചാലാണ്, കണക്ട് ചെയ്താലാണ് ഈ ശക്തി നമ്മിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ശക്തി അനസ്യൂതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, അതിലേക്ക് ആണ് നമ്മുടെ ഈ കണക്ഷൻ ഉണ്ടാക്കേണ്ടത് എന്ന് സാരം. വീണ്ടും നമ്മൾ ഈ സ്ത്രീ വന്നിരുന്നത് വിറയലോടെയാണ്. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ദൈവാനുഭവം ഉണ്ടായവരൊക്കെയും കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ആ വരവിനൊരു മാറ്റമുണ്ട്, ആ വരവിനൊരു മാറ്റമുണ്ട്. ദേവാലയത്തിൽ വരുന്നത് തിയേറ്ററിൽ പോകുന്ന പോലെയാണ്, പ്രാർത്ഥിക്കാൻ പോകുന്നത്, കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നത് അടുക്കളയിൽ പോണ മാതിരിയാണ് എന്നുള്ള നിലയിലാണ് വരുന്നതെങ്കിൽ ആ വരവിൽ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. ആ വരവ് വലിയ ഉപകാരമുള്ള വരവല്ല എന്നുള്ളതാണ്. അവൾ വിറയലോടെയാണ് വന്നത്. ബാക്കിയുള്ളവരൊക്കെ വന്നത് വെറുതെ വന്നതാണ്. വിറയലോടെ തമ്പുരാൻ്റെ അടുത്ത് വരാനായിട്ട് പറ്റണം. അങ്ങനെ അവൾ വന്നു കഴിഞ്ഞു. അങ്ങനെ വിറയലുണ്ടാകുന്നത് എപ്പോഴാണ്? തനിക്ക് ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോഴാണ് ഏതൊരുത്തനും തമ്പുരാൻ്റെ അടുത്ത് വരുമ്പോൾ വിറയലുണ്ടാകുക. അല്ലാത്തവന് ഒരു വിറയലും ഉണ്ടാവില്ല. കിട്ടിയത് പോരാ എന്ന് ഓർത്താണ് നമ്മൾ വന്നത്. അപ്പം എന്ത് വിറയലാണ് ഉണ്ടാവണേ? അഹങ്കാരവും അല്ലെങ്കിൽ ആർത്തിയും മൂത്ത് വരുന്ന സമയത്ത് വിറയലൊന്നും ഉണ്ടാവില്ല. വിറയൽ വരിക, അത് കഴിഞ്ഞുപോയ കാലങ്ങളിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ കൃതജ്ഞതയോടുകൂടി ഓർക്കുമ്പോഴാണ് അറിയാതെ വിറച്ചു പോകുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുന്നിലാണ്, ആ വിശുദ്ധിയുടെ മുന്നിലാണ്, സർവശക്തിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തിലാണ് വിറയലുണ്ടാകുന്നത്. വിറയലുണ്ടാകണം. വിറയലില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. വീണ്ടും, എന്താണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു? ബാക്കിയുള്ളവർക്കൊന്നും വിശ്വാസം ഉണ്ടായില്ലേ? അവിടെ കൂടിയിരുന്നവരൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ അവനെ സ്വാഗതം ചെയ്തതും അവനെ കാത്തിരുന്നതും അവനെ തിക്കിയതും ഒക്കെ വിശ്വാസം ഉണ്ടായിട്ട് തന്നെയാണ്. പക്ഷേ അവരുടെ ആരുടെയും വിശ്വാസം രക്ഷിച്ചില്ല, അവരെ രക്ഷിച്ചില്ല. പക്ഷേ ഇവളുടെ വിശ്വാസം രക്ഷിക്കുകയാണ്. എന്താണ് അവളുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? ഒന്ന്, എല്ലാവർക്കും വിശ്വാസമുള്ളതിനേക്കാൾ വേറിട്ട ഒരു വ്യക്തിപരമായ വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. രണ്ടാമതായിട്ട്,
ആ വിശ്വാസത്തില് രഹസ്യാത്മകത കൊണ്ട് നടന്നിരുന്നു, രഹസ്യബന്ധമുണ്ടായിരുന്നു അവൾക്ക്. മൂന്നാമതായിട്ട് അവള് ആ ബന്ധത്തെ കൊണ്ട് നടക്കാനായിട്ട് വ്യക്തിപരമായ ഒരു ശൈലി അവൾ പരിചയപ്പെടുത്തിയെടുത്തിരുന്നു. മറ്റുള്ളവർ എല്ലാവരും ചെയ്യുന്ന പോലെ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിൽ അവൾ കർത്താവുമായിട്ട് ഇടപെടുക. എപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും വ്യക്തിപരമായ ചില ഇടപെടാനുള്ള സാധ്യതകൾ ഒരുക്കാനും ഒക്കെ സാധിക്കണം. ക്രിസ്തു പോലും അത് ചെയ്തവനാണല്ലോ. കൂട്ടത്തിൽ നിന്ന് മാറി ഒരൊറ്റയ്ക്ക് മലയിൽ കയറി അവൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വ്യക്തിപരമായ ഈ കൂട്ടത്തിലും ആഘോഷത്തിലും നിന്ന് മാറി വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ ഒരു ശൈലി നമ്മൾ പരിചയപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്ന് ഈ സ്ത്രീ നമ്മളെ ഓർമ്മപ്പെടുത്തുക. അവളുടെ വിശ്വാസം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യം, ജൈറസിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് പറയുകയാണ്, നിൻ്റെ മകൾ മരിച്ചുപോയി, ഇനി എന്തിനാ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണേ. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഉള്ള തടസ്സങ്ങളെ, വിശ്വാസ ജീവിതത്തിൻ്റെ തടസ്സങ്ങളുടെ സൂചനയാണ് ഇത്. നമ്മുടെ ബോധ്യങ്ങളിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ അന്നേരം പല വിചാരം വരുന്നു, അല്ലെങ്കിൽ ഒരു ഫോൺ വരുന്നു, അപ്പോൾ ആ ഫോൺ എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് പോകുന്നു. ഇടയ്ക്കൊരു തടസ്സം, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തടസ്സം, അല്ലെങ്കിൽ വിശുദ്ധ ബലിക്ക് തടസ്സം, അല്ലെങ്കിൽ ഭക്താനുഷ്ഠാനങ്ങളിലെ തടസ്സം. ഈ തടസ്സങ്ങൾ വ്യക്തികളായിട്ട് തടസ്സമുണ്ടാക്കും, ചിന്തകൾ തടസ്സമുണ്ടാക്കും, സാഹചര്യങ്ങൾ തടസ്സമുണ്ടാക്കും. ഇങ്ങനെ ഈ തടസ്സങ്ങളുടെ സൂചനയാണ് ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളത്. പക്ഷേ ഈ ജൈറസിനോട് കർത്താവ് പറയുന്ന കാര്യം എന്താ, ഈ തടസ്സത്തിലും നീ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭയപ്പെടരുത്. രണ്ടാമതായിട്ട് വിശ്വസിക്കണം. രണ്ട് കാര്യങ്ങൾ എല്ലാ തടസ്സങ്ങളിലും നമ്മൾ കൊണ്ടുനടക്കേണ്ടതുണ്ട്. ഒന്ന്, ഭയപ്പെടരുത്. 365 ദിവസം ഉണ്ടെങ്കിൽ 366 ദിവസം അല്ലെങ്കിൽ 366 പ്രാവശ്യം ബൈബിൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഭയപ്പെടേണ്ട. തടസ്സങ്ങളുണ്ടാകാം, മരണമോ അല്ലെങ്കിൽ രോഗമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലോ ആക്ഷേപങ്ങളോ കളിയാക്കലുകളോ ജോലിത്തിരക്കോ പല തടസ്സങ്ങളുണ്ടാകാം. ഈ തടസ്സങ്ങളിലൊന്നും നീ ചെയ്യേണ്ട ഒരു കാര്യം, ഭയപ്പെടാതിരിക്കുക. രണ്ടാമതായിട്ട് വിശ്വസിക്കുക. ഇത് രണ്ടും ചെയ്താൽ കാര്യങ്ങൾ നടക്കും എന്ന സൂചനയാണ് ക്രിസ്തു നമുക്ക് തരിക. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈശോ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മൂന്ന് ശിഷ്യന്മാരെയും ഈ ജൈറസിനെയും ജൈറസിൻ്റെ ഭാര്യയെയും മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. ചില കാര്യങ്ങൾ ക്രിസ്തു പരസ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചില വ്യക്തിപരമായ ഇടപെടലിലും ചില വ്യക്തിബന്ധങ്ങളിലും ചില ചെറിയ ഗ്രൂപ്പിലും ഒക്കെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കർത്താവ് വലിയ ആട്ടിൻകൂട്ടത്തെക്കാൾ ചെറിയ ആട്ടിൻകൂട്ടത്തെ ആഗ്രഹിക്കുക. രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ ഞാനുണ്ടാകുമെന്നൊക്കെ ക്രിസ്തുവിൻ്റെ വാഗ്ദാനവും അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുക. ചില ആത്മീയമായ ചില കൂട്ടായ്മകൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ ഈ മൂന്ന് പേരെ നമ്മൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ താബോറിൽ ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തിലുമൊക്കെ ഈ മൂന്ന് പേരാണ്. എപ്പോഴും നമ്മൾ ആ മൂന്ന് പേരെ, ഈ മൂന്ന് പേര് പ്രത്യേകമാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ക്രിസ്തു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കുറേ പേര് കരയുകയും വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നവരോട് ക്രിസ്തു പറയുകയാണ്, കരയണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന്. അപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരുന്നവർ എടുത്ത വഴിക്ക് ഇവനെ കളിയാക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവരുടെ കരച്ചിൽ ആത്മാർത്ഥമായിരുന്നു എന്നാണോ? കരയണ ഒരാൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് മറ്റൊരാളെ കളിയാക്കാൻ പറ്റണേ? അപ്പോൾ ആ കരച്ചിൽ യഥാർത്ഥ കരച്ചിലല്ല. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കുറവാണ്, പഴയ കാലങ്ങളിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ജോലിക്കാർ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ജോലിക്കാർ വന്ന് കരയും, അല്ലെങ്കിൽ നേരത്തെയുള്ള പണിക്കാർ അല്ലെങ്കിൽ കുടുംബ പണിക്കാരൊക്കെ വന്ന് കരയും. അവർക്ക് ഇത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാഴ്ച നമ്മൾ കൊടുക്കുകയും ചെയ്യും. കൂലിക്ക് കരയണവരെന്ന് പറയും ആക്ഷേപമായിട്ട്. സത്യത്തിൽ ആ ഒരു വർഗമാണ് ഇവർ, കൂലിക്ക് കരയുന്നവർ. നമ്മളും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ കൂലിക്ക് കരയുന്നവരാണ് പല കാര്യങ്ങളിലും. മറ്റൊരുത്തിന് വേദനയുണ്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ അടുത്ത് ഒരു സിമ്പതി കിട്ടാൻ, അല്ലെങ്കിൽ നമ്മളും അയ്യോ കഷ്ടമായിപ്പോയി എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയുന്ന
കൂലിക്കരച്ചിലുകാരാ നമ്മൾ മാറി നിന്നിട്ട് നമ്മൾ കളിയാക്കും. കളിയാക്കുന്നവരുടെ കരച്ചിലുകളൊക്കെ കൂലിക്കുള്ള കരച്ചിലുകളാണ് എന്നുകൂടി അർത്ഥമുണ്ട്. കളിയാക്കുന്നവരുടെ കരച്ചിലുകളെല്ലാം കൂലിക്കുള്ള കരച്ചിലാണ്, അല്ലെങ്കിൽ കരയുന്നവർ കളിയാക്കിയാൽ അവൻ്റെ കരച്ചിലുകൾ കൂലിക്കുള്ള കരച്ചിലാണെന്ന്. അപ്പം ഇവിടെ ഈ ഈശോ പറയുന്ന ഒരു കാര്യത്തിന് വിരോധാഭാസം വരുന്നുണ്ട്. അവൾ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോഴും 55-ാമത്തെ വാക്യത്തിൽ അവളുടെ ജീവൻ തിരിച്ചു വന്നു എന്നാണ് പറയുക. ജീവൻ തിരിച്ചു വന്നെങ്കിൽ ഉറങ്ങുകയല്ല, അവൾ മരിച്ചു തന്നെയാണ് എന്ന് നമുക്കറിയാം. ജീവൻ പോയവളാണ്. അപ്പോൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ഉറക്കാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ജീവൻ തിരിച്ചു വരില്ല. അതാണ് വ്യത്യാസം. കർത്താവ് നിത്യനായ ദൈവമാണ്, നിത്യനായ ദൈവത്തിന് അറിയാം ഇവൾ ജീവിക്കാൻ പോകുന്നവളാണ്, അതുകൊണ്ട് ഇതൊരു ഉറക്കമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ വചനത്തെ വായിച്ചെടുക്കപ്പെടേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നടക്കുന്ന രണ്ട് അത്ഭുതങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഈ രണ്ട് വചനത്തിൽ നമ്മൾ കാണുക. നമ്മുടെ വിളുമ്പുകളിലുള്ള നമ്മുടെ സ്പർശം, നമ്മുടെ തിക്കലുകൾക്കപ്പുറത്തേക്ക് സ്പർശങ്ങളിലേക്ക് വരാനായിട്ട്, വ്യക്തിപരമായ വിശ്വാസ ജീവിതം നയിക്കാനായിട്ട്, വ്യക്തിപരമായ ചില ആചാരങ്ങൾ കൊണ്ട് നടക്കാനായിട്ട് ഒക്കെ സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ വിശ്വാസം വേറിട്ട വിശ്വാസമാകും, മറ്റുള്ള എല്ലാവർക്കുമുള്ള അതുപോലെയുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു വിശ്വാസ ശൈലി നമ്മൾ പരിചയപ്പെടുത്തിയെടുക്കും. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ വിശ്വാസം വേറിട്ട വിശ്വാസമാക്കി ദൈവത്തിൻ്റെ ഇടപെടൽ നടത്താനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.